ഷാമിൽ സലാമും ഷിബിൽ സലാമും. പിള്ളേരെ കണ്ടാൽ തനി ഫ്രീക്കന്മാർ. കളിക്കല്ലേ, ഇവർ എഞ്ചിനീയർമാരാണ്. ദേഹത്ത് ചെളിപറ്റാൻ പേടിയില്ലാത്ത എഞ്ചിനീയർമാർ. വെള്ളക്കോളർ ജോലി വേണ്ടെന്ന് വെച്ച് രണ്ടാളും പറമ്പിലിറങ്ങി. തെങ്ങ് കയറാൻ ആളില്ലാത്തതിന് പരിഹാരം തേടി. അങ്ങനെ വന്നു ഫിഫ് സ്റ്റാൻഡ് ക്ലൈംബർ, ഇരുന്നും നിന്നും തെങ്ങ് കയറുന്ന യന്ത്രം. പേറ്റന്റ് കിട്ടി, ഇനി മാർക്കറ്റിലേക്ക്. നിലവിലെ യന്ത്രങ്ങളുമായുള്ള പ്രധാന വ്യത്യാസം കാര്യം വളരെ എളുപ്പം എന്നത് തന്നെ. ഇരുന്ന് കയറാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിന് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ 360 ഡിഗ്രി റൊട്ടേഷൻ ഇതിന് പോസിബിൾ ആണ്. പിന്നെ അതേപോലെ ഡബിൾ ലോക്കിംഗ് സിസ്റ്റം ഇതിന് വരുന്നുണ്ട്. അതായത് ഒരു ലോക്കിംഗ് സിസ്റ്റം മേലെയും അത് കയ്യിൽ വരുന്നതിന് ഒരു പോർഷൻ ലോക്കിംഗ് സിസ്റ്റവും കാലിൽ വരുന്ന പോർഷനിൽ അടുത്ത ലോക്കിംഗ് സിസ്റ്റവും. ആർക്കും തെങ്ങ് കയറാവുന്ന കാലമാണ് ലക്ഷ്യം. എന്ന് വെച്ചാൽ കാലത്ത് ഒരു മണിക്കൂർ നടക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും നാല് തെങ്ങ് കയറിയാൽ. സംഗതി, വിദേശികൾക്ക് സാഹസിക വിനോദം, സ്വദേശികൾക്ക് ആരോഗ്യം. വിപണിയിലോ വരാനിരിക്കുന്നത് കെൻസോൺ കമ്പനിയുടെ 6 മോഡലുകൾ. അടിസ്ഥാന വില 3000 താഴെ, ഭാരം 5 കിലോ, തെങ്ങിൽ കയറാൻ വേണ്ടത് 42 സെക്കൻഡ്. യന്ത്രം ഒന്ന് ലോക്ക് ചെയ്തിട്ടാലോ സ്വസ്ഥമായിരുന്ന് ആർക്കും നീരജെത്താം. നീരെടുക്കാൻ പറ്റുന്ന മെഷീന്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കവുങ്ങിൽ കയറുന്ന ഒരു മെഷീന്. പിന്നെ ഇനി ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന വെച്ചാൽ, നമ്മളെ ആൾക്കാരൊന്നും ഇനി തെങ്ങിലേക്ക് കയറില്ല എന്നൊരു കണ്ടീഷനിലേക്ക് വരുന്ന നേരത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്ക് കയറി കർഷകർക്ക് താങ്ങുന്ന വിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇപ്പോഴത്തെ റിസർച്ചിൽ വരുന്നത്. ചേട്ടൻ സലാമും അനിയൻ സലാമും ചേർന്ന് കിടിലൻ കവുങ്ങ് കയറ്റ യന്ത്രം വൈകാതെ വിപണിയിലിറക്കും. മുഴുവൻ സ്വപ്നങ്ങളും പറയുന്നില്ല ഇപ്പോൾ ഷാമിലും ഷിബിലും. പേറ്റന്റ് എടുത്തില്ലെങ്കിൽ കിനാവുകളും അടിച്ചു മാറ്റുന്ന കാലമാണ്. അപ്പോഴും കാർഷിക ഗവേഷകർക്ക് കാലങ്ങളായി കഴിയാത്തത് ഇതാ വന്നു കഴിഞ്ഞു. അരിക്കോട് തെരട്ടമ്മലിലുള്ള പിള്ളേരുടെ വീട്ടുവളപ്പിൽ ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.